ഹലോ, വെൽക്കം. നമുക്കിന്ന് ആ ഫ്യൂച്ചറിന്റെ ബാക്കി പഠിക്കാം. ഫ്യൂച്ചറിന്റെ ഒന്നോ രണ്ടോ ക്ലാസ് അവസാനിച്ചാണ് ഇനി ആ ഫ്യൂച്ചറിന്റെ അടുത്ത സെക്ഷൻ പഠിക്കാം. എന്താണ് ഫ്യൂച്ചർ? എന്താണ് അതിന്റെ മെക്കാനിസം? ഫ്യൂച്ചർ മെക്കാനിസം എങ്ങനെയാണ്? ഫ്യൂച്ചറിന്റെ പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ്? ഫോർവേഡ് കംപ്ലീറ്റ് പഠിച്ചു, ഇപ്പൊ ഫ്യൂച്ചർ എങ്ങനെയാണ്, ആ ഫ്യൂച്ചറിന്റെ മെക്കാനിസം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇനി പഠിക്കാവുള്ളൂ. അപ്പൊ ആ ഫ്യൂച്ചറിന്റെ ബാക്കി പഠിക്കാം കേട്ടോ. അപ്പോ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ടേബിള് തന്നിരുന്നു. ആ ടേബിള് തന്നിട്ട് ആ ടേബിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് ടേബിൾ വരച്ചു. അപ്പൊ ആ ടേബിള് വരച്ചിട്ട് ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട ടേബിളാ വരച്ച്, ആ ടേബിളില് ആ ഫ്യൂച്ചറിന്റെ കാൽക്കുലേഷൻസ് ആയിരുന്നു. അപ്പൊ ആ കാൽക്കുലേഷൻ നോക്കിയിട്ട് എന്താണ് ഫ്യൂച്ചർ, ഫ്യൂച്ചറിന്റെ മെക്കാനിസം എന്താണ്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ടേംസ് എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡേ 5 വരെ പഠിച്ചു. അപ്പൊ ഇനി ഡേ 6 നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനില് രണ്ട് പൊസിഷൻ ഉണ്ടായിരുന്നു. ഒരു പൊസിഷൻ ലോങ് പൊസിഷൻ, അടുത്ത പൊസിഷൻ ഷോർട്ട് പൊസിഷൻ. അപ്പൊ ആദ്യം ലോങ് പൊസിഷന്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ലോങ് പൊസിഷൻ ആകുമ്പോ ഈ മിസ്റ്റർ ബക്ഷി എന്ന ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം. മിസ്റ്റർ ബക്ഷി എന്നൊരാളുടെ കാഴ്ചപ്പാടിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് ലോങ് പൊസിഷൻ 8288.4 എന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിൽ അയാളെ തോട്ട് ചെയ്യാന്ന് വെച്ചാൽ ലോങ് പൊസിഷനിൽ എന്താണ് സംഭവിക്കുക, അതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോ ഡേ 6 അന്നത്തെ സെറ്റിൽമെന്റ് പ്രൈസ് 8143 ആണ്. കഴിഞ്ഞ ഡേറ്റിൽ ഉണ്ടായിരുന്ന 7754.6 ആണ്. അപ്പൊ ലോങ് പൊസിഷൻ ആയതുകൊണ്ട് ഇയാൾക്ക് നേട്ടം മെച്ചം ഉണ്ടാവും. എത്ര കണ്ട് മെച്ചം ഉണ്ടാവുന്ന വെച്ചാൽ 8143-7754.6 അതിന് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് അയാളുടെ ഗെയിൻ. അപ്പൊ അയാളുടെ അക്കൗണ്ടില് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ള അയാളുടെ അക്കൗണ്ടിൽ ഇപ്പോ 30,000 ഉണ്ട്. അതിന്റെ കൂടെ ഈ ഗെയിൻ കൂടും. അപ്പൊ 19,420 കൂടും. അപ്പൊ അയാളുടെ ടോട്ടൽ ഗെയിൻ 49,420 ആവും കേട്ടോ. 30,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ കിട്ടിയ ഗെയിൻ ആയിട്ടുള്ള 19,420 കൂടി. അപ്പൊ 49,420. ഇനി നമ്മൾ 7th ഡേയിലേക്ക് വരികയാണ്. 7th ഡേയിലെ സെറ്റിൽമെന്റ് പ്രൈസ് 8231 ആണ്. അപ്പൊ ഇയാൾക്ക് ഉണ്ടാവുന്ന ഗെയിൻ എന്ന് വെച്ചാൽ 8231-8743, അതിന് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇയാൾക്ക് ഉണ്ടാവുന്ന ഗെയിൻ ഒരു 4400 ഗെയിൻ. അതാണ് മാർക്കറ്റ് ടു മാർക്കറ്റ് കേട്ടോ. ഓപ്പണിംഗ് ബാലൻസ് 49,429 ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 49,429 ഉണ്ട്. അതിന്റെ കൂടെ ഇയാൾക്ക് ഇന്നുണ്ടായ ഗെയിൻ, അതിന്റെ മാർക്കറ്റ് ടു മാർക്കറ്റ് എന്നാണ് വിളിക്കാം. ആ 4,400 കൂടും. അപ്പൊ ഇയാളുടെ ക്ലോസിംഗ് ബാലൻസ് 53,820. ലാസ്റ്റ് ഡേ 8th ദിവസം 8444 ആണ് സെറ്റിൽമെന്റ് പ്രൈസ്. അപ്പൊ ഉണ്ടാവുന്ന ഗെയിൻ 8444 -8231 മൾട്ടിപ്ലൈഡ് ബൈ 50. അപ്പൊ കിട്ടുക 10,650 ആണ് കിട്ടുക. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്ന 53,820 ആണ്, അതിന്റെ കൂടെ 10,650 കൂടും. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് 64,470 കിട്ടും കേട്ടോ. അപ്പൊ ഒരു 8 ഡേയിലത്തെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചുതരാം. 8 ഡേയിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 8 ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫോർവേഡ് പോലല്ല, ഫ്യൂച്ചറില് ഡേ ടു ഡേ സെറ്റിൽമെന്റ് ഉണ്ടാവും. ഡേ ടു ഡേ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും ചെയ്യും, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും. ആ ഒരു മെക്കാനിസം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. അപ്പൊ ഇയാളുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ്, ആ മാർക്കറ്റ് മാർക്കറ്റില് എല്ലാ എമൗണ്ടും കൂടി കൂട്ടുക. അപ്പൊ ഇയാളുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതില് ഒരു 16 എമൗണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഒരു 13,650 ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. 27,655 ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ബ്ലാക്ക് എങ്കിലും കാണിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാ റെഡ് എങ്കിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 16,000+23,650+27,515+27,655+19,420+4,400+10,650. അപ്പൊ ടോട്ടൽ കിട്ടുക 7,780 ആണ് ഇയാളുടെ നെറ്റ് പ്രോഫിറ്റ്. മിസ്റ്റർ ബക്ഷി ലോങ് പൊസിഷൻ എന്ന് വെച്ചാൽ ബൈ പൊസിഷൻ,
മിസ്റ്റർ ബക്ഷി ലോങ് പൊസിഷനിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് ഉണ്ടാവുന്ന ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിലെ ഏർപ്പെട്ട് കൊണ്ട് ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു മെച്ചാണ് 7780. ഇനി ഇവിടെ പൊസിഷന്റെ ബാക്കിയിലേക്ക് പോണോ? ഷോർട്ട് പൊസിഷൻ ആണെന്ന് വെച്ചാൽ അപ്പൊ ഇയാളെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, ഇയാളുടെ പൊസിഷൻ സെല്ലർ ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇയാള് സെല്ലർ ആണെങ്കിൽ നേരത്തെ പഠിച്ചിട്ട് ഇയാളെ ബയ്യർ ആണെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ഇയാള് സെല്ലർ ആണെങ്കിൽ സംഭവിക്കും വീണ്ടും ഫിഗേഴ്സ് എല്ലാം സെയിം. അപ്പൊ അതുപോലെ തന്നെ കോളം വരയ്ക്കട്ടെ, സെറ്റിൽമെന്റ് പ്രൈസ്, ഓപ്പണിംഗ് ബാലൻസ്, മാർക്കറ്റ് ടു മാർക്കറ്റ്, മാർജിൻ ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ്, അങ്ങനെ തന്നെ ഇടാം. ആദ്യത്തെ ഡേ 7968.4, ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് 30,000. അപ്പൊ ഇയാളുടെ ഇപ്പോഴത്തെ പൊസിഷൻ സെല്ലറാണ്, ക്യാഷ് വരെ ചെയ്യാം പോവുക ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് താഴേക്ക് വന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് താഴേക്ക് വന്നപ്പോ സെല്ലറാകുമ്പോ സംഭവിക്കുന്ന ക്യാഷ് പോയില്ല ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് താഴേക്ക് വന്നു, അപ്പൊ സെല്ലറാകുമ്പോ സംഭവിക്കുന്നതാ ക്യാഷ് പോവുക ചെയ്യാം. ആദ്യത്തെ ഇയാളുടെ പൊസിഷൻ ബൈയിങ് പൊസിഷൻ ആയിരുന്നു, ഇവിടെ ഇയാളുടെ പൊസിഷൻ എന്താ സെല്ലിംഗ് പൊസിഷൻ ആണ്. സെല്ലിംഗ് പൊസിഷൻ ആകുമ്പോ താഴേക്ക് വന്ന ക്യാഷ്, ഞാൻ നേരത്തെ സ്വല്പം മുന്നേ സംസാരിച്ച തെറ്റുണ്ട്, ഈ സെല്ലറാകുമ്പോ ഈ സെറ്റിൽമെന്റ് പ്രൈസ് താഴേക്ക് വന്ന ക്യാഷ് വരില്ല ചെയ്യാം, ക്യാഷ് കിട്ടുകയാണ് ചെയ്യാം. ഞാൻ നേരത്തെ സംസാരിച്ച അങ്ങനെ അല്ല കേട്ടോ, നേരത്തെ സംസാരിച്ച് ഈ സെല്ലറാകുമ്പോ ഈ സെറ്റിൽമെന്റ് പ്രൈസ് താഴേക്ക് വന്ന ക്യാഷ് കൂടുന്നാണ് സംസാരിച്ച്, അങ്ങനെ അല്ല. സെറ്റിൽമെന്റ് പ്രൈസ് താഴേക്ക് വന്ന സെല്ലറാകുമ്പോ ക്യാഷ് കിട്ടുകയാണ് ചെയ്യാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. സെല്ലറാകുമ്പോ സെറ്റിൽമെന്റ് പ്രൈസ് താഴേക്ക് വന്ന ക്യാഷ് കിട്ടും, സെറ്റിൽമെന്റ് പ്രൈസ് വിലയ്ക്ക് പോയാൽ ക്യാഷ് കൂടും ചെയ്യും, അത് മനസ്സിലാക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാതെ, സെല്ലറാകുമ്പോ സെറ്റിൽമെന്റ് പ്രൈസ് താഴേക്ക് വന്ന ക്യാഷ് കിട്ടും, സെറ്റിൽമെന്റ് പ്രൈസ് കൂടിയ ക്യാഷ് കൂടി. അപ്പൊ നോക്കാം ഇവിടെ 8,288.4 NSE ഒരു പർട്ടിക്കുലർ ഡേറ്റ ഇൻഡെക്സ്, അത് വെച്ചായിരുന്നു ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ഒരു ബേസിസ് അതായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഡേ സംഭവിച്ച എന്താ 7,968.4 ആണ്. അതിന് മീനിങ് എന്താ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് താഴേക്ക് വന്നു, അപ്പൊ കാശ് കിട്ടുക ചെയ്യാം, കാശ് വരിക ചെയ്യാം, കാശ് കിട്ടും. സെല്ലറാണ്, സെല്ലറാകുമ്പോ സെറ്റിൽമെന്റ് പ്ലേസ് താഴേക്ക് വന്ന് കാശ് കിട്ടും, എത്ര കാശ് കിട്ടും അത് മൈനസ് ചെയ്യാം. നേരത്തെ ചെയ്തപോലെ തന്നെ 8,288.4 ഈ 7,968.4 മൈനസ് ചെയ്യാം, 50 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 16,000 ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനീഷ്യൽ മാർജിൻ സെല്ലറാണെങ്കിൽ രണ്ട് കൂട്ടരും കെട്ടിവെക്കണം, സെല്ലറും കെട്ടിവെക്കണം, ബയ്യറും കെട്ടിവെക്കണം. അപ്പൊ 30,000 ഇനീഷ്യൽ മാർജിൻ കെട്ടിവെച്ചിട്ടുണ്ട്, ആ 30,000 കൂടെ ഏത് കൂടും? 16,000 കൂടും. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് 46,000 നെക്സ്റ്റ് ഡേക്ക് വരിക, ആ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് 46,000. സെറ്റിൽമെന്റ് പ്രൈസ് 8,429.7 ആവും. ഇവിടെ സെറ്റിൽമെന്റ് പ്രൈസ് കൂടി, പൊസിഷൻ എന്താ? ഷോർട്ട്. എന്ന് വെച്ചാൽ എന്താ? സെല്ലർ. ക്യാഷ് കിട്ടുക ചെയ്യാം, ക്യാഷ് പോവുക ചെയ്യാം, ക്യാഷ് പോവും. എത്ര ക്യാഷ് പോവും? 8,429.7 മൈനസ് 7,968.4 ഇൻറ്റു 50, അപ്പൊ കിട്ടാം 23,065. അതുകൊണ്ട് ക്യാഷ് പോവും. അപ്പൊ അക്കൗണ്ടിൽ എത്ര ബാക്കിയുണ്ട്? 22,935. നെക്സ്റ്റ് ഡേ വീണ്ടും കൂടി 8,580. അതിന് മീനിങ് എന്താ? വീണ്ടും ക്യാഷ് പോയി. എത്ര കണ്ട് ക്യാഷ് പോയി? 8,580 മൈനസ് 8,429.7 × 50, 7,515 പോയി. ഇപ്പൊ ഓപ്പണിംഗ് ബാലൻസ് എത്രണ്ട്? 22,935 അല്ലേ, അന്നെത്ര പോയി? 7,515 പോയി. അതിന് മീനിങ് എന്താ? ഇയാളുടെ മെയിൻ്റെനൻസ് മാർജിൻ 20,000 ആണ്, അക്കൗണ്ടിലുള്ള ക്യാഷ് അതിനേക്ക് താഴേക്ക് വന്നു. മെയിൻ്റെനൻസ് മാർജിനിലേക്ക് താഴേക്ക് വന്നാണ് കേട്ടോ, മെയിൻ്റെനൻസ് മാർജിനേക്ക് താഴേക്ക് വന്ന ആ ഇനീഷ്യൽ മാർജിൻ 30,000 എത്തിക്കണം. അതിന് മീനിങ് ഇയാള് 14,550 കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.